ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവന നൽകി അങ്ങനെ അത്തരത്തിലുള്ളൊരു സഹായം ഭാഗത്തു നിന്നുണ്ടാവും? എങ്ങനെയാണ്? ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന ഇപ്പം എന്തൊക്കെ ചെയ്യാനാണ് ഈ വയനാട്ടിൽ ഒരുപാട് പേർക്ക് അഫക്റ്റ് ആയിട്ടുണ്ട്? ജി, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംഘടന ഇല്ല. ഞാൻ എൻ്റെ ഇൻഡിവിജ്വലിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മാർഗത്തിലൂടെ കൊടുക്കുകയാണെങ്കിലും അല്ല ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയെന്നേ ഞാൻ പറയുള്ളൂ. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി നേരിട്ട് തന്നെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ബാക്കി 20% ബാക്കിയുള്ളൂ എന്ന് ആളുകളെ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആ ഏരിയ ബാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇതുണ്ടല്ലോ. അല്ല, ഞാൻ പൊതുവിൽ എല്ലായിടത്തും ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്നാൽ ശരി, ഓക്കെ. വരെയും അടുത്തൊരു സ്കൂൾ ഇവിടെ ഉണ്ടാക്കുന്നവരെ ഈ കുട്ടികൾ എന്ത് ചെയ്യും, ജനങ്ങൾ എന്ത് ചെയ്യും? അപ്പം അതിനെ അവർക്ക് നമുക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ വളരെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ വീട്. ഈ സ്കൂളിൽ ഞാൻ അതിൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര മനോഹരമായ ഒരു സറൗണ്ടിങ് ആണ് ഈ സ്കൂൾ നിന്നിരുന്നതെന്നുള്ളത്. പക്ഷേ ഫേറ്റ് എന്ന് തന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഈ കുടുംബങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇപ്പോൾ ബാക്കിയുള്ളവരെയല്ലേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുമായി ബന്ധം അല്ല, ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. യെസ്, അവരൊക്കെ സന്ദർശിക്കാനുള്ളൊരു. അതെ അതെ അതെ. എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് ചെയ്യും? അല്ല ജി, ഞാൻ പറയുന്നത് നമ്മൾ കഴിയുന്ന ഒരാൾക്ക് എന്താണോ വേണ്ടത് അതാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അവരെന്താണോ ആവശ്യപ്പെടുന്നത്, നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ അരിയോ കറിയോ ഇതൊന്നുമല്ല, അത് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവന നൽകി അങ്ങനെ അത്തരത്തിലുള്ളൊരു സഹായം ഭാഗത്തു നിന്നുണ്ടാവും? എങ്ങനെയാണ്? ജി, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംഘടന ഇല്ല. ഞാൻ എൻ്റെ ഇൻഡിവിജ്വലിയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മാർഗത്തിലൂടെ കൊടുക്കുകയാണെങ്കിലും അല്ല ജനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയെന്നേ ഞാൻ പറയുള്ളൂ. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി നേരിട്ട് തന്നെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ബാക്കി 20% ബാക്കിയുള്ളൂ എന്ന് ആളുകളെ എന്ന് പറയുമ്പോൾ തന്നെ
പ്രത്യേകിച്ച് ആ ഏരിയ ബാക്കിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇതുണ്ടല്ലോ. അല്ല ഞാൻ പൊതുവിൽ എല്ലായിടത്തും ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്നാൽ ശരി, എന്നാൽ ഓക്കെ.